വെൽക്കം ടു ഡ്രീം ഷോർ. എല്ലാവർക്കും ഡ്രീം ഷോർ പി എസ് സിയുടെ ഇന്നത്തെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് മലയാളത്തിലെ ഗ്രാമർ സെക്ഷനാണ്. മലയാളത്തിൽ ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പദശുദ്ധിയായിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ. പദശുദ്ധിയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വാക്യശുദ്ധിയാണ്. നിങ്ങളുടെ ഡിഗ്രി പ്ലസ് ടു ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള സിലബസ് അധിഷ്ഠിത ക്ലാസ്സാണിത്, വാക്യശുദ്ധി. അപ്പോൾ മലയാളം ഗ്രാമറൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെയാണ് ഞാൻ ഈ മലയാളം ഗ്രാമർ തയ്യാറാക്കിയത്. എപ്പോഴും മലയാളം ഗ്രാമർ സെക്ഷൻ, മലയാളം ഗ്രാമർ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ആ ഭാഗം തന്നെ ഒഴിവാക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നിങ്ങൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കുത്തിയിരുന്ന് ഒരുപാട് നേരം പഠിക്കാതെ എന്താണ് ഓരോ കാര്യവും ഉദ്ദേശിക്കുന്നതെന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, വേഗം പഠിച്ചു തീർക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. വാക്യശുദ്ധി, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വാക്യശുദ്ധിയെക്കുറിച്ചാണ്. എന്താണ് വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ, നമ്മൾ പദശുദ്ധി പറഞ്ഞു. പദശുദ്ധി എന്ന് പറയുമ്പം ഒരു പദത്തിൽ നമ്മൾ എന്തൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ശുദ്ധിയോടുകൂടി കറക്റ്റായിട്ട് എഴുതാം, അതാണ് പദശുദ്ധിയിൽ ഉദ്ദേശിച്ചത്. വാക്യശുദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് ഒന്നുകിൽ നമ്മൾക്കത് വായിക്കുന്ന സമയത്ത് തന്നെ അറിയാം അത് അർത്ഥ ചേർച്ച ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ കർത്താവ്, കർമ്മം, ക്രിയ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്കോടുകൂടി പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറയുന്നുണ്ടാവും ആ സെൻറ്റൻസിൽ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കതിൽ തെറ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ നമുക്കവിടെ എന്തില്ല, വാക്യശുദ്ധിയില്ല. വാക്യശുദ്ധി എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം കറക്റ്റ് ആയിട്ടായിരിക്കും, കാരണം അവിടെ കർത്താവ്, കർമ്മം, ക്രിയ അതിൻ്റെ പ്രയോഗം കറക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടെ അർത്ഥ ചേർച്ചയില്ലാതെ ഉണ്ടാവില്ല, അർത്ഥമെല്ലാം എല്ലാ രീതിയിലും കറക്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയാതെ ഒറ്റ രീതിയിൽ തന്നെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ചില സെൻറ്റൻസിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ അവിടെ വാക്യശുദ്ധിയില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ കറക്റ്റായി നമ്മളൊരു സെൻറ്റൻസ് വരികയാണെങ്കിൽ അവിടെ വാക്യശുദ്ധി ഉണ്ട് എന്ന് പറയാം. ആ സെൻറ്റൻസിൽ നമുക്കവിടെ വാക്യത്തിന് ശുദ്ധി ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ പൊതുവേ വാക്യശുദ്ധിയെ നമ്മൾ നാലായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പം വാക്യശുദ്ധിയിൽ നമ്മൾ നാല് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ വരുന്നതാണ് പൗനരുക്തം. പൗനരുക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒരു കാര്യം, പറഞ്ഞ കാര്യം തന്നെ നമ്മൾ വീണ്ടും പറയുകയാണ്. അപ്പോൾ നമ്മളൊരു സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ പറയുകയാണ്, ഇപ്പം നമ്മളൊരു ഉത്സവത്തിന് പോയി. അപ്പോൾ ഉത്സവത്തിന് പോയപ്പോൾ അവിടെ ഏകദേശം 1000 പേരുണ്ടായിരുന്നു എന്ന് പറയാം നമ്മൾ. അപ്പം ഏകദേശം എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഒരു ഇതായിട്ടുണ്ട്. അപ്പം പിന്നെയും നമ്മൾ 1000 എന്ന് പറയേണ്ട ആവശ്യമില്ല. അവിടെ ഒന്നുകിൽ നമുക്ക് പറയാം അവിടെ 1000 പേരുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ ഏകദേശം 1000 പേരുണ്ടായിരുന്നു, അങ്ങനെ നമുക്ക് പറയാം. അല്ലാതെ അവിടെ ഏകദേശം 1000 പേർന്ന് പിന്നെ ഒന്നുകൂടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ പറഞ്ഞ കാര്യത്തിനെ തന്നെ വീണ്ടും അതേ അർത്ഥം വരുന്ന കാര്യം നമ്മൾ ആവർത്തിച്ചു, പുനർ ഒന്നുകൂടെ നമ്മൾ പറഞ്ഞു, അതാണ് പൗനരുക്തം. പുനരാവിഷ്കരണം, ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ, പുനരാവർത്തിയാണ് അല്ലേ, വീണ്ടും ആവർത്തിക്കുന്നു. പൗനരുക്തം, വീണ്ടും ആവർത്തിക്കുന്നു. അങ്ങനെ വരുന്നതിനെയാണ് പുനരുക്തി എന്ന് പറയുന്നത്. പൗനരുക്തി എന്ന് പറയുന്നത്. അപ്പോൾ പൗനരുക്തി വരുന്ന സമയത്ത് അവിടെ എന്താണ്, നമ്മൾ ആ സെൻറ്റൻസ് വായിക്കുമ്പം അവിടെ ശുദ്ധിയില്ല വാക്യത്തിന്, കാരണം പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ വാക്യശുദ്ധി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തെ കേസാണ് പ്രക്രമഭംഗം. ക്രമഭംഗം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ ക്രമം വരുന്നില്ല എന്ന് അല്ലേ, അതിന് ഭംഗം വന്നു. ക്രമം വരുന്നതിന് ഭംഗം വന്നു എന്ന് ആലോചിക്കുക. അപ്പം സാധാരണ അതിൻ്റെ ക്രമം എന്താണ്, കർത്താവ്, കർമ്മം, ക്രിയ ആ രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ പറയുന്ന ആൾ അല്ലെങ്കിൽ ആരാണോ മെയിനായിട്ട് കർത്താവായി വരുന്ന ആൾ നമ്മൾ ആദ്യം കൊണ്ടുവെക്കും ഒരു സെൻറ്റൻസിൽ. അപ്പം ഈ ഒരു ക്രമം തെറ്റി വരികയാണ്. അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും, നമ്മൾ ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ പഠിക്കും. അപ്പോൾ പ്രക്രമഭംഗം എന്ന് പറഞ്ഞാൽ കർത്താവ്, കർമ്മം, ക്രിയ ഈ ഒരു ക്രമത്തിന് ഭംഗം വരികയാണ് അവിടെ. അപ്പോൾ അവിടെ വാക്യശുദ്ധി ഉണ്ടാവില്ല. അതാണ് രണ്ടാമത്തെ കേസ്. മൂന്നാമത്തത് സമുച്ചയ വികൽപ്പദോഷം. അതാണ് അടുത്തത്, സമുച്ചയ വികൽപ്പദോഷം. സമുച്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്, കൂടിച്ചേർന്നതാണ് അല്ലേ. സമുച്ചയം, കൂടിച്ചേർന്നത്.
ഇപ്പോൾ സമുച്ചയ വികല്പദോഷം, ഇപ്പോൾ വാക്കുകൾ തമ്മിൽ ഒരു സെൻറ്റൻസിൽ ഒരുപാട് വാക്കുകളുണ്ട്, അപ്പോൾ അതിൽ പദങ്ങളുണ്ട്, അപ്പോൾ അതെല്ലാം നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്സ്, അതാണ് സമുച്ചയ വികല്പദോഷം. പിന്നെ പദദോഷമാണ്. പദദോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് വായിക്കുമ്പോൾ അവിടെ അർത്ഥത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരികയാണ്, അർത്ഥ വ്യത്യാസങ്ങൾ വരികയാണ്, പദങ്ങൾ തമ്മിൽ ചേരാതെ അർത്ഥത്തിൽ വരുന്ന മാറ്റം, അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ പദദോഷമുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഒരു വാക്യത്തിൽ വന്നാൽ അവിടെ വാക്യശുദ്ധി ഉണ്ടാവില്ല. അപ്പം ഈ നാല് കാര്യങ്ങളാണ് മെയിനായിട്ട് വാക്യശുദ്ധിയിൽ ഓർക്കേണ്ടത്. ഏതൊക്കെയാണ്? പൗനരുക്തം, പ്രക്രമഭംഗം, സമുച്ചയ വികല്പദോഷം, പദദോഷം. ഇതിൽ ഓരോന്നിലും വരുന്ന എക്സാമ്പിൾസ്, അപ്പോൾ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് പറയാതെ മൊത്തത്തിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാണ്. അങ്ങനെയാണ് എക്സാമിന് വരിക. അല്ലാതെ ഇതിൽ പൗനരുക്തം ഏതാണ് ആ രീതിയിലൊന്നും അങ്ങനെ ചോദിക്കാറില്ല. ഒരു സെൻറ്റൻസ് തന്നിട്ട് അവിടെ നമുക്ക് വാക്യശുദ്ധി ഉണ്ടോ, എവിടെയാണ് മിസ്റ്റേക്ക്, അങ്ങനെയാണ് ചോദിക്കുക. അപ്പം കുറച്ച് നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി അമ്പലത്തിൽ വരാറുണ്ട്. ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ എന്താ മിസ്റ്റേക്ക് വരുന്നത്? ഒട്ടേറെ ആളുകൾ, അവിടെ നോ പ്രോബ്ലം അല്ലേ, അത് കറക്റ്റാണ്. നിത്യവും രാവിലെ പതിവായി അമ്പലത്തിൽ വരാറുണ്ട്. അപ്പോൾ നിത്യവും എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ മീനിങ് എന്താണ്? പതിവായി എന്നുള്ള മീനിങ് വന്നു. പിന്നെ ഒന്നുകൂടെ ഇവിടെ പതിവായി എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? പൗനരുക്തമാണ്, വീണ്ടും ആവർത്തിച്ചു അല്ലേ. പറഞ്ഞ കാര്യം തന്നെ പിന്നെ ഒന്നുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളത് അവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സാധാരണ, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ മുമ്പ് തന്നെ അമ്പലമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് പറയും ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ അമ്പലത്തിൽ വരാറുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ പറയും ഒട്ടേറെ ആളുകൾ പതിവായി അമ്പലത്തിൽ വരാറുണ്ടെന്ന് പറയും. അല്ലാതെ ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ പതിവായി അമ്പലത്തിൽ വരാറുണ്ടെന്ന് നമ്മൾ പറയില്ല. കാരണം നിത്യവും എന്ന് പറഞ്ഞാലും പതിവായി എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് ആണ് വരുന്നത്. അപ്പം ഇവിടെ വാക്യശുദ്ധിയില്ല അല്ലേ. വാക്യശുദ്ധി വരണമെങ്കിൽ നമ്മൾ ആ വാക്യത്തിൽ ആവർത്തിച്ച് വരുന്നതുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അർത്ഥം ഒരേപോലെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഒരേപോലത്തെ അർത്ഥത്തിലാണ് സെൻറ്റൻസ് എങ്കിൽ അതിൽ പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ക്രമത്തിൽ തെറ്റുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മളൊരു സെൻറ്റൻസ് എഴുതുമ്പോഴാണ് അവിടെ വാക്യശുദ്ധി ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഒട്ടേറെ ആളുകൾ നിത്യവും രാവിലെ അമ്പലത്തിൽ വരാറുണ്ട്, പതിവായി എന്നുള്ള കാര്യം നമ്മൾ എടുത്തു കളഞ്ഞു. മനസ്സിലായോ? രണ്ടാമത്തത്: ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റേജിൽ നമ്മളിപ്പം സ്പീച്ചൊക്കെ കേൾക്കാൻ വേണ്ടി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ്, അപ്പോൾ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ് അല്ലേ, അടുത്ത ആളെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇനോഗ്രേഷന് വന്ന ആളെയൊക്കെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അല്ലേ. അല്ലെങ്കിൽ അദ്ദേഹത്തെ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ ഉപയോഗിക്കുമോ? ഇല്ല. ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നുള്ള മീനിങ് തന്നെയാണ് എന്തെന്ന് പറഞ്ഞാലും, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാലും. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം, ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. രണ്ടും കൂടി ചേർത്ത് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അപ്പം അദ്ദേഹത്തെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒന്നാണ് വരിക. പിന്നെ അടുത്തത്: മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? മുഖ്യമന്ത്രി തൻ്റെ ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു. ഇവിടെ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അയാളുടെ ഭാര്യയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പം അവിടെ തൻ്റെ എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. അപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ കൂടെയാണ് മുഖ്യമന്ത്രി എത്തിച്ചേർന്നത്. വേറെ ഒരാളുടെ ഭാര്യയാണെങ്കിൽ ആ ആളുടെ പേര് പ്രത്യേകിച്ച് പറയും അല്ലേ. അപ്പോൾ മുഖ്യമന്ത്രി ഭാര്യയോടൊപ്പം എത്തിച്ചേർന്നു എന്ന് മതി ഇവിടെ അല്ലേ. അതാണ് മിസ്റ്റേക്ക് വന്നത്. പിന്നെ: ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഇവിടെ എന്താണ് മിസ്റ്റേക്ക്? ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും പെയ്യുകയാണ്. അപ്പം മുതൽ എന്നുള്ളതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ, അങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇന്നലെ മുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ അവിടെ മുതൽ എന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ വാക്യശുദ്ധിയോടുകൂടി നമ്മൾ എഴുതുമ്പം ആൻസർ എങ്ങനെ വരും? ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല.
ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ എന്ന് നമ്മൾ വളച്ചു കെട്ടി പറയേണ്ട ആവശ്യമില്ല. ഇന്നലെ പെയ്തു തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. അങ്ങനെയാണ് ആൻസർ വരിക. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം നോക്കാം. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ തളിരിട്ടു. അപ്പോൾ ഈ സെൻറ്റൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു ക്രമം തെറ്റിയ പോലെയാണ് തോന്നുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രക്രമഭംഗം അല്ലേ. അപ്പോൾ അവിടെ തെറ്റ് എന്താണ്? ക്രമം തെറ്റിയിട്ടുള്ള പോലെയാണ്. അപ്പോൾ നമുക്കിത് എഴുതുന്ന സമയത്ത് മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ, അപ്പോൾ ഇവിടെ കരിഞ്ഞു നിന്ന സസ്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാറ്റി എഴുതാം? കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു എന്ന് എഴുതിയാൽ പോരെ അല്ലേ. അല്ലാതെ മഴയത്ത് കരിഞ്ഞു നിന്ന സസ്യങ്ങൾ എന്ന് എഴുതുന്നതിന് പകരം കരിഞ്ഞു നിന്ന സസ്യങ്ങൾ മഴയത്ത് തളിരിട്ടു, അതാണ് ശരിയായ രൂപം. പിന്നെ അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു. അവരെ ഹാർദവമായി സ്വാഗതം ചെയ്തു എന്നല്ല പറയുക, അവരെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ് പറയുക. അപ്പോൾ അവിടെ ഇതാണ് മിസ്റ്റേക്ക് വരുന്നത്. പിന്നെ അടുത്ത സെൻറ്റൻസ് നോക്കൂ നിങ്ങൾ. ഇതിപ്പം അർത്ഥത്തിൽ വരുന്ന തെറ്റാണ് കേട്ടോ, അർത്ഥത്തിൽ വരുന്ന തെറ്റാണ് ഇവിടെ വന്നത്. ഇവിടെ പ്രക്രമഭംഗം ആണ് വന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, സമുച്ചയ ദോഷം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സമുച്ചയ ദോഷമാണ് ഇവിടെ വന്നത്. അതായത് നമ്മൾ കൂട്ടി എഴുതുന്ന സമയത്ത് വന്ന മിസ്റ്റേക്കാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ, നമുക്ക് മനസ്സിലാവും. സഹപാഠികളെ കാണുന്നതിനും സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ ഒരു സമുച്ചയ ദോഷമല്ലേ വന്നത്. സമുച്ചയം വാക്യം കൂട്ടി എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാ പറയുക? സഹപാഠികളെ കാണുകയും സംസാരിക്കുകയും ചെയ്യാം, അല്ലാതെ സഹപാഠികളെ കാണുന്നതിനും സംസാരിക്കുകയും ചെയ്യാമെന്ന് നമ്മൾ പറയില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു സെൻറ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാക്യശുദ്ധി മനസ്സിലാക്കുന്നത്, തെറ്റ് തിരുത്തുക. നമ്മൾ എന്ത് മിസ്റ്റേക്കാണ് തന്നതെന്ന് വെച്ചാൽ അത് ക്ലിയർ ആക്കുക. അപ്പം ഇതാണ് ഈ വാക്യശുദ്ധി എന്ന ഭാഗത്തു നിന്നും ഇത്ര കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഓരോ എക്സാമ്പിൾ പറഞ്ഞതൊക്കെ വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി വാക്യശുദ്ധി എന്ന് പറയുന്ന ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പദശുദ്ധി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ടൊക്കെ എഴുതി വെക്കുക. ആഴ്ചയുടെ എൻഡ് ആവുന്ന സമയത്ത് എല്ലാവരും ഇത് റിവൈസ് ചെയ്യുക. വീണ്ടും വീണ്ടും പറയുകയാണ്, കാരണം എക്സാം പെട്ടെന്ന് വരും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.